വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എൻഎഫ്പിഇ വടകര ഡിവിഷൻ ഏകദിന ധർണ സംഘടിപ്പിച്ചു. വടകര പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ വേണുക്കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഒ എം നാരായണൻ, വി സത്യൻ, വിപിൻ കെ, രാജീവൻ എ കെ എന്നിവർ പ്രസംഗിച്ചു. മൂന്ന് ഘട്ടമായി സംസ്ഥാന തലത്തിൽ പ്രക്ഷോഭവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ മെമ്മോറാണ്ട സമർപ്പണവും ഡിവിഷണൽ സർക്കിൾ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും നടത്തും. രണ്ടാം ഘട്ടത്തിൽ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുന്നിൽ ഏകദിന ധർണ സംഘടിപ്പിക്കും. മൂന്നാം ഘട്ടത്തിൽ റീജിയണൽ സർക്കിൾ ഓഫീസുകൾക്ക് മുന്നിൽ മൂന്ന് ദിവസത്തെ തുടർ ധർണയും നടത്തും. ഇതിൽ രണ്ടാം ഘട്ട ഏകദിന ധർണയാണ് ഇന്ന് വടകരയിൽ സംഘടിപ്പിച്ചത്. പോസ്റ്റൽ ജീവനക്കാരെ ബാധിക്കുന്ന കേരള സർക്കിൾ തലത്തിൽ പരിഹാരം കാണാൻ കഴിയുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻഎഫ്പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ ഫെബ്രുവരി മാസം 11-ാം തീയതി ജീവനക്കാരുടെ അവകാശങ്ങൾ അടങ്ങിയിട്ടുള്ള മെമ്മോറാണ്ടം ഡിപ്പാർട്ട്മെൻറ്റ് പി എം ജിയും അതുപോലെ തന്നെ സി പി എം ജി തലത്തിലും ഡിവിഷണൽ തലത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ടം പരിപാടി എന്ന നിലയിലാണ് ഇന്ന് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പോസ്റ്റൽ ജീവനക്കാർ ഈ കോവിഡുമായി ഉള്ള സമയത്ത് പോലും ഡ്യൂട്ടിക്ക് ഹാജരാവേണ്ടി വന്നിട്ടുള്ളൊരു വിഭാഗം ജീവനക്കാരാണ്. പൊതു ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നിലയ്ക്ക് ഞങ്ങളുടെ സേവനങ്ങൾ വളരെ ആ ഒരു ലോക്ക്ഡൗണിൻ്റെ കുറഞ്ഞ സമയം മാത്രമേ നിർത്തിവെച്ചിട്ടുള്ളൂ. തുടർന്ന് അങ്ങോട്ട് പഴയ പോലെ തന്നെ എല്ലാ സേവനങ്ങളും ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ ഇവിടെ ജീവനക്കാർ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിലയ്ക്ക് അല്ലെങ്കിൽ ജീവനക്കാരെന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ക്വാറന്റൈനിൽ കഴിയുന്ന ഒരു ആളുകൾ അതുപോലെ തന്നെ രോഗികൾ ഇവരൊക്കെ കോണ്ടാക്ട് വരുന്ന കേസുകളിൽ പോലും ജീവനക്കാരന് അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിലൊരു ലീവ് അനുവദിക്കുക എന്നുള്ള ഒരു മാനുഷിക പരിഗണന പോലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല. ഡ്യൂട്ടി സമയത്ത് വന്ന് ഡ്യൂട്ടിക്ക് വന്ന് ഒരു ഓഫീസിലെ മൊത്തം ജീവനക്കാർക്ക് അസുഖം വരുന്ന കേസുകൾ പോലും ഉണ്ട്. അതിലൊന്നും തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്വന്തം ലീവുള്ള വിഭാഗങ്ങൾ ഈ ലീവെടുത്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്യുന്ന ജി ഡി എസ് വിഭാഗം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീവൊന്നും തന്നെ ഇല്ല. ലീവ് പകരക്കാരനെ നിർത്തിക്കൊണ്ട് സ്വന്തം ശമ്പളത്തിൽ നിന്നും ആ പൈസ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ പോലും പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സമയത്തൊക്കെ തന്നെ ഈ സ്പെഷ്യൽ ബാലറ്റ് പേപ്പർ അടക്കം വിതരണം ചെയ്ത് പോയിട്ടുള്ള ജീവനക്കാരന് അസുഖം വന്നു. പക്ഷേ അവരെല്ലാം തന്നെ സ്വന്തം ലീവ് എടുത്തുകൊണ്ട് ശമ്പളമില്ലാത്ത അവധി എടുത്തുകൊണ്ട് പോകേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് ഇപ്പോഴത്തെ ആവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡ്യൂട്ടി സമയത്ത് ലീവ് അസുഖം വന്നിട്ടുള്ള ആളുകൾക്ക് ലീവ് അനുവദിക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് ലീവ് അനുവദിക്കുക. സ്വന്തം ലീവില്ലാത്ത ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ജി ഡി എസ് എന്ന് പറയുന്ന ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാ ജീവനക്കാരുണ്ട്. ഡ്യൂട്ടി സമയത്ത് അസുഖം വന്നുള്ളവർക്ക് അതുപോലെ തന്നെ ക്വാറന്റൈനിൽ പോകേണ്ടി വന്നവർക്ക് ലീവ് കൊടുക്കുക. അത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ട് ബിസിനസ് രംഗത്തേക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവനക്കാരെ രംഗത്തിറക്കി ലാഭം അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വരികയാണ്. അത്തരം ബിസിനസ്സുകൾക്കൊന്നും തന്നെ ജീവനക്കാരുടെ സംഘടനകളെതിരല്ല, ഞങ്ങളെതിരല്ല. പക്ഷേ അത് തികച്ചും അശാസ്ത്രീയമായ രൂപത്തിൽ ജീവനക്കാരെ പീഡിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോകുന്നതിനെ എതിരായിട്ടാണ് ഈ സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും അശാസ്ത്രീയമായ രൂപത്തിലുള്ള ഒരു ടാർഗറ്റാണ് കൊടുക്കുന്നത്. ഒരു ജീവനക്കാരൻ അവൻ്റെ ഡ്യൂട്ടി സമയത്ത് തന്നെയാണ് ഈ ജോലിയും ചെയ്യേണ്ടത്. സ്വന്തം ഓഫീസ് ജോലി ചെയ്യണം, അതിൻ്റെ പുറമെ PLI, RPLI, മറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളതിനൊന്നും സംഘടനകൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ആ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരാവശ്യമായ ഫോംസ് പോലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ലഭ്യമല്ല. അതുപോലെ തന്നെ ആധാർ മേളകൾ, ആധാർ ഇപ്പം ആധാറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പ്രോസസ് ചെയ്യുന്നുണ്ട്, ആധാർ എൻറോൾമെൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റ് മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ് ഓഫീസുകൾ പോലും വളരെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ കെട്ടിടങ്ങളിലൊക്കെയാണ് ജോലി വർക്ക് ചെയ്യുന്നത്.